സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വേളയിൽ അത് നമ്മുടെ പ്രത്യാശയുടെ നിധാനം എങ്ങനെയാകുന്നുവെന്ന് പഠിപ്പിക്കുന്നിടത്ത് റോമർ അഞ്ച് മൂന്ന് മുതൽ അഞ്ച് വരെ പൗലോ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങൾ ദീർഘക്ഷമയും ദീർഘക്ഷമ സ്വഭാവഗുണവും ഈ സ്വഭാവഗുണം പ്രത്യാശയം ഉളവാക്കുന്നുവെന്ന് സ്വഭാവഗുണം ഡൊക്കീമി ദീർഘക്ഷമ ഉപ്പോനെ ഉളവാക്കുന്നുവെന്ന് ഡൊക്കീമി എന്ന ഈ വാക്ക് ഡൊക്കീമിയോൺ ശുദ്ധതയെ അളക്കുന്ന ഒരു പരീക്ഷണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് പരീക്ഷണം പാസ്സായി വരുന്ന ഒരു യോഗ്യതയാണത് ക്വാളിറ്റി അഷുറൻസ് ഗുണമേന്മ കഴിഞ്ഞ ദിവസം നമ്മൾ യാക്കോബ് ശ്രീഹായെ കണ്ടുവരികയായിരുന്നല്ലോ യാക്കോബ് ഒന്ന് മൂന്ന് പറയുന്നത് പോലെ ഈ പരീക്ഷണം അഥവാ ശുദ്ധി പരീക്ഷ ടെസ്റ്റ് ഡൊക്കീമിയോൺ ക്ഷമയെ ഉളവാക്കുന്നുവെന്ന് ഉപ്പുമോനെ പൗലോ സ്നേഹ പറയുന്നു ക്ഷമ ഗുണത്തെ ഉളവാക്കുന്നുവെന്ന് യാക്കോബ് സ്നേഹ പറയുന്നു ഗുണം ക്ഷമയെ ഉളവാക്കുന്നുവെന്ന് രണ്ടും ശരിയാണ് വിശ്വാസത്തിൻ്റെ ഗുണമേന്മയും വിശ്വാസം നേരിടുന്ന പരീക്ഷണങ്ങളും വിശ്വാസത്തിൻ്റെ ഉറച്ച ദീർഘക്ഷമയുമെല്ലാം കൈകോർത്ത് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത് പോലെയാണ് വിശ്വാസം പിസ്തിസിൻ്റെ ഇരട്ട സഹോദരിയാണ് ക്ലേശം ത്രിപ്സിസ് എന്ന് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ടല്ലോ വിശ്വാസത്തിൻ്റെ ഈ പരീക്ഷണത്തിൽ നമ്മൾ ചൊരിയപ്പെടുന്ന ദൈവത്തികവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് അതിൽ നിന്നുളവാകുന്ന സ്നേഹ തികവ് അതിൽ നിന്നുളവാകുന്ന രക്ഷണീയമായ പ്രത്യാശയെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം ഇന്ന് ഒന്ന് പത്രോസ് ഒന്ന് മൂന്ന് മുതൽ ഒമ്പത് വരെ നമ്മെ ദൈവമക്കളാക്കുന്ന ജ്ഞാന സ്നാനത്തിൽ നിന്ന് ഉണരുന്ന സജീവമായ പ്രത്യാശയെ കണ്ടുകൊണ്ടാണ് തുടങ്ങുന്നത് ഇതുകൊണ്ട് തന്നെ അതിനാൽ തൊട്ടുമുൻപേ യാക്കോബോ ഒന്ന് അഞ്ചിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ അതേ അഗ്നിശോധന ഡോയ്ക്കീമിയോൺ ടെസ്റ്റ് ബൈ ഫയർ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന ആ പ്രതിഭാസം വിശ്വാസത്തിന്റെ കാര്യത്തിലും ശ്രീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങൾ വിശ്വാസത്തിന്റെ ദൃഢതയിലും മേന്മയിലും ദീർഘക്ഷമയിലും പ്രത്യാശയിലും നമ്മെ വഴി നടത്തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധനാസക്തിയുടെ ജീവിതമാർഗങ്ങളിൽ കണ്ടതുപോലെ അവരെ സദാ ചൂഴന്നു നിൽക്കുന്ന നാശത്തിൻ്റെ ഒരു തീയുണ്ടല്ലോ അതുപോലെ തന്നെ ഇന്നിത നീതിമാന്മാരെ സദാ ചൂഴ്ന്നു നിൽക്കുന്ന ശോധനയുടെ ഒരു തീയുണ്ട് സ്നേഹ തീ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുമായി നമ്മുടെ സഹനങ്ങളെ ചേർത്ത് ഒരു ഗ്രന്ഥമാണ് ഒന്ന് പത്രോസ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സഹനങ്ങൾ നമ്മെ ക്രിസ്തുവായി വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ തീയിൽ കിക്കൊണ്ട് ഇന്നലെ റോമർ എട്ടിൽ പറഞ്ഞതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് ക്രിസ്തുവിനെ പോലെ തന്നെ സുൻ ക്ലറോനോമോസ് ഇന്ന് പത്രോ ശ്രീഹ ഇതേ അവകാശത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ക്ലെയറോ നമ്മുടെ സ്നേഹവും വിശ്വാസവുമെല്ലാം പ്രത്യാശയുടെ വെളിച്ചത്തിലാണ് ശ്രീഹ അടയാളപ്പെടുത്തുന്നതും നമ്മൾ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനോട് വിശ്വസ്തരുമായിത്തീരുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരണ്യത്തിൻ്റെ അതേ വെളിച്ചത്തിൽ നമ്മിൽ ദൈവം ഉണർത്തുന്ന പ്രത്യാശിയുടെ കണ്ടുകളാണിത് എഫേസിയർ ഒന്ന് ഇരുളിലും അത് നമ്മെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു ഇരവിലും അത് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഇരവിൻ്റെ രൂപകമുണ്ടല്ലോ അത് നമ്മുടെ ധാരണകളെ ദൈവഹിതത്തിന് അനുരൂപമാക്കി മാറ്റുകയാണ് ഗലാത്തിർ അഞ്ച് ആറ് പറയുന്നത് പോലെ സ്നേഹത്താൽ ഊർജിതമായ വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരുണ്യമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് മറക്കരുത് അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നത് അടിസ്ഥാനപരമായി സ്നേഹത്തിൻ്റെ ഒരു അനുഭവം തന്നെയാണ് എന്നെ ആദ്യമേ സ്നേഹിച്ച എൻ്റെ തെറ്റുകളെ മാനിക്കാതെ എന്നെ സ്നേഹിച്ച ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ അത് അപരണിലേക്ക് പകരുന്നതായി മാറുന്നു സ്നേഹത്താൽ ഊർജിതമാകുന്ന വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവുമധികം ആചാരനായ യാക്കോബ് ശ്ലീഹ ഈ വഴിയിൽ നമുക്ക് നിരവധി ഉൾക്കാഴ്ചകൾ പകർന്നു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഗ്നിശോധന ഡോയ്ക്കിമിയോൺ അതിൻ്റെ ഒരു സാമൂഹിക ഭാഷ്യമാണ് സ്ലിഹ തുടർന്ന് ചമയ്ക്കുന്നത് യാക്കോബ് രണ്ട് ഒന്ന് മുതൽ മൂന്ന് പന്ത്രണ്ട് വരെ ഇന്ന് നാഥനെ സമീപിക്കുന്ന ആ ധനികനായ നിയമ പടുവായ ആ യുവാവിൻ്റെ അടുത്ത് നാഥൻ സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥതയെക്കുറിച്ചും അവരിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നത് ഈ വെളിച്ചത്തിൽ വേണം നമ്മൾ വായിച്ചെടുക്കാൻ എല്ലാ കൽപ്പനകളും അവൻ നന്നായി അനുസരിച്ചിരുന്നു എന്നത് സത്യം തന്നെ അവൻ അതിനെക്കുറിച്ചൊക്കെ തികഞ്ഞ ബോധ്യങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ അറിഞ്ഞ് ചെറുപ്പം മുതൽ അനുസരിക്കുന്നതാണല്ലോ എന്ന് അവൻ്റെ അഭിമാനം വെറുതെയല്ല പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ അറിവ് കൊണ്ടോ വൈകാരികത കൊണ്ടോ നമുക്ക് സമീപിക്കാവുന്നതല്ല ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അതിൻ്റെ അന്തസത്ത സ്നേഹമാണെന്ന് ആ യുവാവ് മറന്നുപോയി സ്നേഹം നിസ്വാർത്ഥമായി നിർധനരിലേക്ക് നിർലോഭം ചുരിയപ്പെടുന്നതാണ് എന്നും അവൻ മറന്നുപോയി ജനുവിൻ ഫെയ്ത്ത് ശുദ്ധതയുള്ള വിശ്വാസം സ്നേഹത്തിൽ പ്രതിഫലിക്കാതെ തരമില്ല നാദൻ അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തോടെ അവനെ നോക്കി പറയുന്നത് നിനക്കൊരു കുറവുണ്ട് എന്ന് അതെ നമ്മുടെ കുറവുകളെ കാണുമ്പോൾ നാദൻ്റെ സ്നേഹക്കണ്ണുകൾ കൂടുതൽ ദീപ്തമായി വിടരുകയാണ് ചെയ്യുന്നത് അവൻ നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു ആ സ്നേഹക്കണ്ണില്ലാതെ പോയതാണ് ആ യുവാവിനെ പറ്റിയ സങ്കടം പക്ഷേ ഇന്ന് സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് പറയുന്നുണ്ട് ദൈവം ഒരിക്കലും തൻ്റെ ഉടമ്പടി വിസ്മരിക്കുന്നില്ല എന്ന് അവിടുത്തെ വിശ്വസ്തമായ സ്നേഹകാരുണ്യമാണ് ഈ ഉടമ്പടിയുടെ കുറി നമ്മുടെ വിശ്വാസവും സ്നേഹവും അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് വിശ്വസ്തമായി സ്നേഹിക്കാനാകില്ല എന്ന് ചില ജീവിത സമ്മർദ്ദങ്ങളിൽ തോന്നിപ്പോയെന്നിരിക്കട്ടെ അപ്പോൾ പ്രത്യാശ എന്ന കുഞ്ഞിപ്പങ്ങൾ നമ്മെ തേടി ഓടിയെത്തും നമ്മെ വഴി നടത്താൻ ഇരുളിലും തളർച്ചയിലും ഷാൽ പെഗ്വെയി പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണെങ്കിൽ ദൈവിക പുണ്യങ്ങളായ വിശ്വാസത്തിനും സ്നേഹത്തിനും ലഭിച്ചിരിക്കുന്ന കുഞ്ഞനുജത്തിയാണ് ദൈവിക പുണ്യം തന്നെയായ പ്രത്യാശ പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ പ്രത്യാശ എന്ന ഈ കുഞ്ഞിപ്പങ്ങളില്ലാതെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒരു ചുവട് പോലും വയ്ക്കാനാകില്ല അവർക്കതിനുള്ള പാകമില്ല തന്നെ നമ്മെ ദൈവങ്ങളാക്കുന്ന ദൈവിക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ സ്നേഹം Gracias.